സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവംബർ മാസം 8-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഇന്നത്തെ 1-ാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, 5-ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി. 5-ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ 5-ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 5-ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ. ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ഏതാണ്? കോസ്റ്റാ സെറീന. ഇതാണ് കോസ്റ്റാ സെറീന. അപ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോസ്റ്റാ സെറീനയാണ്. 5-ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോസ്റ്റാ സെറീനയാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 3-ാമത്തെ ചോദ്യം എന്താണ്? ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? കോയമ്പത്തൂർ. എവിടെയാണ്? കോയമ്പത്തൂർ. അപ്പോൾ ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കോയമ്പത്തൂരിലാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? കോയമ്പത്തൂരിലാണ്. അടുത്ത ചോദ്യം, 2023 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2023 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 2023 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാൻസിബാർ, ടാൻസാനിയ. അപ്പോൾ IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാൻസിബാർ, ടാൻസാനിയയിലാണ്. എവിടെയാണ്? സാൻസിബാർ, ടാൻസാനിയ. അപ്പോൾ IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻസാനിയ. എവിടെയാണ്? സാൻസിബാർ, ടാൻസാനിയ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? തെലങ്കാന. എവിടെയാണ്? തെലങ്കാനയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. സമ്മക്ക സരളമ്മ ജാത്ര എന്ന് പറയുന്ന ആഘോഷം ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? തെലങ്കാനയുടെയാണ്. കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് എന്താണ്? ആദിമം. എന്താണ് ആദിമം? അപ്പോൾ കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആദിമം എന്നാണ്. എന്താണ് ആദിമം? അപ്പോൾ എന്താണ് ആദിമം? കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേരാണ് ആദിമം. അടുത്ത ചോദ്യം, രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേര്. രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനം എന്താണ്?
ഒയാസിസ്. രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഒയാസിസ് എന്നാണ്. അപ്പോൾ എന്താണ് ഒയാസിസ്? രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് ഒയാസിസ്. പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണീപുരം മലനിരയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്നൽ. ക്വസ്റ്റ്യൻ എന്താണ്? പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണീപുരം മലനിരയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്തൽ എന്താണ്? ടെനിയോ ഗൊണാലസ് ധൃതി. ടെനിയോ ഗൊണാലസ് ധൃതി. അപ്പോൾ ടെനിയോ ഗൊണാലസ് ധൃതി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഏത് വിഭാഗം ജീവിവർഗമാണ്? കടന്തലാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണീപുരം മലനിരയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്തലിൻ്റെ പേരാണ് ടെനിയോ ഗൊണാലസ് ധൃതി, അല്ലെങ്കിൽ ടെനിയോ ഗൊണാലസ് ധൃതി. ഏത് ജീവിവർഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കടന്നലാണ്. അടുത്ത ചോദ്യം, 2025 24th ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ബംഗ്ലാദേശ്. എവിടെയാണ്? ബംഗ്ലാദേശ്. 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. 11th ചോദ്യം, 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ. 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. എന്താണ് പ്രളയ്? അപ്പോൾ എന്താണ് പ്രളയ്? 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് എന്ത്? പ്രളയ്. ഇത് വികസിപ്പിച്ചത് DRDO ആണ്. ആരാണ് വികസിപ്പിച്ചത്? DRDO ആണ്. 350 മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. 350 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. അപ്പോൾ 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. പ്രളയ് വികസിപ്പിച്ചത് ആരാണ്? DRDO ആണ്. 350 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. അടുത്തതൊരു പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ് വാമന വൃക്ഷകല? ആരുടെ പുസ്തകമാണ് വാമന വൃക്ഷകല? ആരുടെയാണ്? PS ശ്രീധരൻപിള്ള. ആരുടെ പുസ്തകമാണ്? PS ശ്രീധരൻപിള്ള. അപ്പോൾ PS ശ്രീധരൻപിള്ളയുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? വാമന വൃക്ഷകല. അപ്പോൾ ആരുടെ പുസ്തകമാണ് വാമന വൃക്ഷകല? ആരുടെയാണ്? PS ശ്രീധരൻപിള്ളയുടെയാണ്. അടുത്തതൊരു പുരസ്കാരമാണ് ആർ ശങ്കർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നേടിയ വ്യക്തി. ആർ ശങ്കർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നേടിയത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആർ ശങ്കർ പുരസ്കാരം നേടിയത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത്. 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്റ്റസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്റ്റസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനാണ്. ഏത് രാജ്യമാണ്? ബ്രിട്ടനാണ്. അപ്പോൾ 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്റ്റസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ നമ്മൾ 8th കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 14 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഒരു ഫെസ്റ്റാണ്. എന്താണ്? 5th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ഏതാണ്? ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ഏതാണ്? കോസ്റ്റാസെറീന. ഏതാണ്? കോസ്റ്റാസെറീന. അപ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തര കപ്പൽ യാത്ര ആരംഭിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ലൈനർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോസ്റ്റാസെറീനയാണ്. ഏതാണ്? കോസ്റ്റാസെറീന.
അടുത്ത ചോദ്യം, ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? കോയമ്പത്തൂർ. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കോയമ്പത്തൂരിലാണ്. അടുത്ത ചോദ്യം, 2023 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 2023 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ആരാണ്? ഇന്ത്യയാണ്. IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാൻസിബാർ, ടാൻസാനിയ. അപ്പോൾ IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാൻസിബാർ, ടാൻസാനിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മാക്ക സരളമ്മ ജാത്ര നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഉത്സവമായ സമ്മാക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര്. കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് എന്താണ്? ആദിമം. എന്താണ്? ആദിമം. അപ്പോൾ കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആദിമം എന്നാണ്. രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനം എന്താണ്? ഒയാസിസ്. രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനം എന്താണ്? ഒയാസിസ്. എന്താണ്? ഒയാസിസ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്നലിൻ്റെ പേര്. പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരകളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്നലിൻ്റെ പേര് എന്താണ്? ടെനിയോ ഗൊണാലസ് ധൃതി. ടെനിയോ ഗൊണാലസ് ധൃതി എന്നാണ് പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം കടന്നലിൻ്റെ പേര്. അടുത്ത ചോദ്യം, 2025 24th ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. അടുത്ത ചോദ്യം, 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര് എന്താണ്? പ്രളയ്. അപ്പോൾ 2023 വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് എന്ത്? പ്രളയ്. ആരാണ് പ്രളയ് മിസൈൽ വികസിപ്പിച്ചത്? DRDO ആണ്. 350 മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. 350 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി. അത് നമ്മൾ പഠിച്ചതൊരു പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ് വാമന വൃക്ഷകല? ആരുടെ പുസ്തകമാണ്? PS ശ്രീധരൻ പിള്ള. അപ്പോൾ ആരുടെ പുസ്തകമാണ് വാമന വൃക്ഷകല? അത് PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ്. അടുത്തതൊരു പുരസ്കാരമാണ് ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം. മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്കാണ്. ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം നേടിയത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്, മരണാനന്തര ബഹുമതിയായിട്ട്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ്, 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം. 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഏത് രാജ്യമാണ്? ബ്രിട്ടനാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2023 സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ നമ്മൾ 8th കർഡഫോസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കർഡഫോസ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.